ഹലോ മച്ചാമാർ, എല്ലാവർക്കും ജെ ട്രാവൽ ആൻഡ് ബിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയാം, ഡോഗിനെ വളർത്തിയിട്ട് ഒരു മാസം എത്ര രൂപ സമ്പാദിക്കാം, അത് ലാഭമാണോ നഷ്ടമാണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോകണം. അപ്പൊ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബിൽ, അതിലൊക്കെ ഡോഗിനെ വളർത്തിയിട്ട് വലിയൊരു കാശ് കിട്ടിയിട്ടുള്ള ആൾക്കാരെ മാത്രമുള്ളൂ, അല്ലാതെ ഡോഗിനെ വളർത്തിയിട്ട് കയ്യിലെ പൈസ മൊത്തം പോയി പട്ടിണിയൊക്കെ ആയ ആൾക്കാരൊന്നും പറ്റിയിട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പൈസ ഉണ്ടാവല്ല ചെയ്യുക, കയ്യിലുള്ള പൈസ പോവുകയാണ് ചെയ്യുക. അതായത് ഡോഗിനെ വളർത്താനല്ല, ഏതൊരു കൃഷി ചെയ്താലും അതിൽ നഷ്ടമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ വരുമാനമാണ്. നമ്മൾ ഡോഗിനെ വളർത്തിയിട്ട് എനിക്ക് എന്തോരം പൈസ കിട്ടുന്നുണ്ട്, അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു അറിവിൽ ഡോഗിനെ വളർത്തിയിട്ട് അതിൻ്റെ കുട്ടികളെ വിറ്റിട്ട് പൈസക്കാരായ ആൾക്കാരൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ ആൾക്കാരെ അറിയണതാണ്. പിന്നെ പൈസക്കാരാവണ ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് ഡോഗ് ട്രെയിനിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അവരുടെ പേരൻസായിട്ട് ഉണ്ടാക്കി വെച്ച കുറേ സ്വത്തുക്കൾ ഉണ്ടായിരിക്കും, കുറേ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ പൈസക്കാരായി വരുന്നത്. അല്ലാണ്ട് ഒരു പപ്പീനെ വാങ്ങിച്ച് വളർത്തി അതിൻ്റെ കുട്ടികളെ വിറ്റിട്ട് ഒന്നും ഒരാൾ വലിയ രീതിയിൽ പൈസക്കാരാവില്ല. സാധാരണ ലെവലിലേക്ക് ജീവിക്കാൻ പറ്റുന്നല്ലാതെ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു വരുമാനം കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു ഡാഷ് ഹണ്ടിനെ വെച്ചിട്ടാണ്. ഡാഷ് അതിനാണ് വെച്ചിട്ട് ഞാൻ ഒരു 18-ാമത് വയസ്സിലൊരു ഡോഗിനെ വാങ്ങിച്ചു. അപ്പോൾ അന്നത്തെ വില 2,500 രൂപയാണ്. അതിന് ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അന്ന് റോയൽ കാനെ വാങ്ങാനുള്ള പൈസ ഒന്നുമില്ല, നമ്മൾ സാധാരണ പെഡിഗിരി 1 കിലോന് 300 രൂപയ്ക്കുള്ള പെഡിഗിരിയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു 1 കിലോ വാങ്ങിച്ചിട്ട് നമുക്ക് 2 ആഴ്ചയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായിരുന്നു ആ തുടക്കത്തിലെ ഒരു ചിലവ്. പിന്നെ കൂടെന്ന് പറയാൻ കൂടൊന്നുമില്ല, നമുക്ക് കൂട് വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2,500 വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കിട്ടിയത്, നമുക്ക് ആ പട്ടിക്കുട്ടികളെ ഒരു 4-5 പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു, അതിനെ കൊടുക്കാൻ നമുക്ക് നമ്മൾ 2,500 വാങ്ങിച്ച പട്ടിയുടെ ഡോഗിനെ നമുക്ക് കുട്ടികളെ കൊടുക്കണം നമ്മൾ 1,000 രൂപയ്ക്ക് 800 രൂപയ്ക്ക് കൊടുക്കണം. കാരണം അന്നെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ മൊബൈൽ കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ പെറ്റ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പട്ടിക്കുട്ടികളെ കൊടുക്കണം, അവർ അതിൻ്റെ ഡബിൾ വിലയ്ക്ക് വിൽക്കണം. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡോഗിനെ വെച്ചിട്ട് നമുക്കൊരു 4-5 പ്രസവമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അതിനെ ക്രോസ് ചെയ്യിക്കാറില്ല. അപ്പോൾ അധികം വരുമാനമൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഡോഗിനെ വാങ്ങിച്ചു, വേറൊരു ഡാഷിനെ വാങ്ങിച്ചു, നമ്മുടെ മിക്കി. ആ മിക്കി ഇപ്പം ഇല്ല, മരിച്ചു പോയിട്ടുണ്ട്. ആ മിക്കി ഒരു ഓരോ പ്രസവത്തിൽ ഒരു 8 കുട്ടി 6 കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ 2,500 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ അതിന് അത്ര വലിയ വരുമാനമൊന്നുമല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്ന, നമ്മൾ ഡോഗിന് വേണ്ടി കുറേ സമയം ചിലവഴിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡോഗിന് ഒരു ദിവസം ഒരു ഡാഷ് ഉണ്ടായിരുന്ന അധികം ചിലവൊന്നുമില്ല, ഒരു ദിവസം ഒരു 20-30 രൂപ ചിലവ് മതി. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് അത്ര വലിയ ലാഭമെന്നൊന്നും പറയില്ല. നമുക്കൊരു എൻജോയ്മെൻറ്റിന് വളർത്താമെന്നുള്ളൂ, അല്ലാണ്ട് അതൊന്നും ലാഭം പ്രതീക്ഷിക്കരുത്. കാരണം ചെറിയ ബ്രീഡുകളാണ്, അതായത് വലിയ പൈസക്കൊന്നും വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വില കൂടിയ ഡോഗിനെ വാങ്ങിക്കണം. അതായത് 45,000-50,000 ഡോഗിനെ വാങ്ങിച്ചിട്ട് നമ്മളതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം, നമ്മുടെ കയ്യിൽ ഒരു ലാബുണ്ട്, ലാബ് ഒരു 8,000 രൂപയുടെ ഒരു ലാബുണ്ട്. അതേസമയം നമ്മുടെ കയ്യിൽ ഒരു 40,000 രൂപയുടെ ഒരു ലാബുണ്ട്, ഫീമെയിൽ, രണ്ട് ഫീമെയിലാണ്. അപ്പോൾ ഇതിൻ്റെ പപ്പീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 8,000 രൂപയുടെ 8,000 രൂപയ്ക്കുള്ള ഡോഗ് പ്രസവിച്ചപ്പോൾ 8 കുട്ടി ഉണ്ടായി, അതുപോലെ 40,000 രൂപയുടെ ഒരു ഡോഗ് പ്രസവിച്ചപ്പോൾ 8 കുട്ടി ഉണ്ടായി. അപ്പോൾ ഇതിന് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് അത്രയും രണ്ടിനും തമ്മിൽ ഡിഫറൻ്റ് ആണ്, ഭയങ്കര ഡിഫറൻ്റ് ആണ് പപ്പീസിനെ വിൽക്കണ ആ പ്രൈസിൽ. പക്ഷേ ഇവർ രണ്ടുപേരും നോക്കാനുള്ള ചിലവ്, ഇവർ രണ്ടുപേർക്കും ഉള്ള കൂട്, ഇവർക്ക് രണ്ടുപേർക്കുള്ള ഫുഡ്, പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മെയിൻ്റെനൻസ് എല്ലാം സെയിം ആയിരിക്കും, മനസ്സിലായോ? പക്ഷേ നമ്മൾ ആദ്യം ഇറക്കുന്ന പൈസ, ഒരു പപ്പിയുടെ 8,000 രൂപ ഇറക്കി, മറ്റേ 40,000 രൂപ ഇറക്കി, ആ ഒരു പൈസയിലാണ് ഡിഫറൻറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വില കൂടിയ പപ്പീസിന് എടുക്കാം, അതായത് നമുക്ക് ഒരു ലാഭം, നിശ്ചിത അളവിലുള്ള ലാഭം കിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇതിന് നഷ്ടം ഉണ്ടാവും. കാരണം 8,000 രൂപയുടെ പപ്പീനെ വാങ്ങിച്ചിട്ട് ആ പപ്പി ഡെഡായി പോയി, നമുക്ക് 8,000 രൂപ നഷ്ടം ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ 40,000 രൂപയുടെ ഡോഗിനെ വാങ്ങിച്ചിട്ട് ഡെഡായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 40,000 രൂപ നമുക്ക് നഷ്ടമായി. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം. ഇനി നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഒരു റോഡ് പില്ലറിനെ വാങ്ങിച്ചു, അതിനൊന്നും ക്രോസ് ചെയ്യിക്കാൻ പറ്റില്ല, നമ്മൾ ഭയങ്കര നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലാക്കിനെ നമ്മൾ വാങ്ങിച്ചു. ബ്ലാക്കി ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബ്ലാക്കി അപ്പോൾ നമ്മൾ പിന്നെ ബ്ലാക്കിനെ വാങ്ങിച്ചു. ബ്ലാക്കിനെ ഒരു 18 രൂപ കൊടുത്തിട്ടാണ് ബ്ലാക്കിനെ വാങ്ങിച്ച കൂട്, ഒരു 20-ൻ്റെ അടുത്ത് നമ്മുടെ ഈ കാണുന്ന കൂട്, ഇതിൽ ബ്ലാക്കിയുടെ കൂടെ നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ, ഈ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന കൂട്, ഈ കൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു 20,000 രൂപയ്ക്ക് പണി കഴിച്ചു. അങ്ങനെ 18+20, അതാണ് നമ്മുടെ ആദ്യത്തെ ചിലവ്. പിന്നെ റോയൽ കാനായിരുന്നു ഫീഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് 1 ആഴ്ചയ്ക്ക് 1 കിലോ ഫുഡ് വേണം, 850-900 രൂപയാണ് 1 കിലോ ഫുഡിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര ചിലവാണ്.
അത് കഴിഞ്ഞ ഒന്നര കൊല്ലം നമ്മൾ നോക്കി, ഒരു ദിവസം 100-150 രൂപ ചെലവാണ്. നമ്മൾ നോക്കി നമ്മുടെ ബ്രാക്കി ഒരു 1.5 വയസ്സിൽ ഗർഭിണിയായി. നമുക്ക് ആ ആദ്യത്തെ പ്രസവത്തിൽ ഒരു 1 ലക്ഷം രൂപയുടെ അടുത്തേക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഇത്രയധികം പൈസ മുടക്കിയിട്ടാണ് ഈ 1 ലക്ഷം രൂപയുടെ അടുത്തേക്ക് വരുമാനം കിട്ടണം, നമ്മുടെ സമയം, നമ്മുടെ പൈസ അതൊക്കെ കിട്ടണത്. എങ്ങാനും ഇവൾക്ക് പ്രസവിച്ചില്ല, ഇവള് പപ്പീസ് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് അവള് ആ മുടക്കിയ പൈസ ഒക്കെ നഷ്ടമായിരിക്കും. പക്ഷെ നമ്മളിത് ഒരു ബിസിനസ് ആക്കിയിട്ടല്ലേ എടുക്കണേ. പക്ഷെ അങ്ങനെ ബിസിനസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് പപ്പീസ് ഉണ്ടായില്ലെങ്കിൽ അത് നഷ്ടമായിരിക്കും. അതുകൊണ്ട് വീണ്ടും ബ്ലാക്കി വീണ്ടും പ്രസവിച്ചു. അതിൽ ഒരു 80,000 രൂപയുടെ അടുത്തേക്ക് നമുക്ക് വരുമാനം കിട്ടി. അങ്ങനെ 2 പ്രാവശ്യമാണ് പ്രസവം കഴിഞ്ഞ. ഇനിയിപ്പോൾ വീണ്ടും ഇവള് ഹീറ്റായി കഴിഞ്ഞാൽ വീണ്ടും ക്രോസ് ചെയ്യിക്കും. ഇവള് നല്ല ഹെൽത്ത് ഉള്ള ഡോഗാണ്, അതുകൊണ്ട് വീണ്ടും നമുക്ക് ക്രോസ് ചെയ്യിക്കാം. ഹെൽത്ത് ഇല്ലാത്ത ഡോഗാണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് വരുമാനം പോണേ. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ അത്ര വലിയ വരുമാനമൊന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ വളർത്തുന്ന ഡോഗുകൾ ഒരു 8-7 വയസ്സ് വരെയാണ് പ്രസവിക്കുക. അത് കഴിഞ്ഞാൽ നമുക്കൊരു 7 കൊല്ലം 8 കൊല്ലം വരെ ഇവരെ പ്രസവിക്കില്ല. നമ്മൾ അവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കണം, അവരുടെ അവരെ ചിലവുകൾ കാര്യങ്ങളൊക്കെ വഹിക്കണം. അപ്പം അത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. അതേസമയം കിണറിൽ നടത്തുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, അതൊരു ബാധ്യതയാണ്. കാരണം അവർക്ക് വരുമാനമില്ല. കാരണം അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആ കിണൽ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ഏത് കിണൽ വേണമെങ്കിൽ എടുത്തോ നോക്കിക്കോ, അവിടെ ഒന്നും ഏജ് ആയിട്ടുള്ള ഡോഗുകൾ ഉണ്ടായിരിക്കില്ല. അവർ ഒരു 5 വയസ്സ് വരെ നോക്കി അതിൻ്റെ പരമാവധി അതിൻ്റെ പപ്പീസിനൊക്കെ എടുത്ത് അവർ ഒരു 5 വയസ്സാകുമ്പോൾ ആ ഡോഗിനെ അവർ വിൽക്കും. ആ പപ്പി കണ്ടീഷനിൽ വിൽക്കും. ഒരാൾ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ 3 കുട്ടീനെ 4 കുട്ടീനെ തന്നാലും വേണ്ട ഒരാൾ ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് വലിയൊരു ലാഭമാണ്, അത്യാവശ്യം നല്ലൊരു ലാഭം കിട്ടുന്നുണ്ട് ഈ കിണൽ നടത്തുന്ന ആൾക്കാർ. പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് നമ്മൾ പൊന്നു പോലെ നോക്കിയ ഡോഗിനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കൊടുക്കാൻ പോലും നമ്മൾ നമ്മളെ മക്കളെ പോലെയാണ് വളർത്തുന്നത്. അപ്പോൾ അതൊരു ഡിഫറൻറ്റാണ്. പിന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ബിസിനസ് ആക്കി എടുത്തതിന് അതിൽ സ്നേഹം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. നമ്മളതൊരു ബിസിനസ് മാത്രമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. അതല്ല, നിങ്ങൾക്ക് ഡോഗിന് സ്നേഹമുണ്ട്, നിങ്ങൾക്ക് അതിനെ വിട്ട് പിരിയാൻ പറ്റില്ല, അങ്ങനെ നമുക്കൊരു വരുമാനം കിട്ടില്ല. ഇപ്പം ഞാൻ നമ്മുടെ ബ്രോക്കിനെയും ബ്ലാക്കിനെയും ഒരു ഇവർക്കിപ്പോൾ ഒരു 1.5 വയസ്സ് 2 വയസ്സ് ആ ഒരു സ്റ്റേജാണ്. 2-2.5 വയസ്സ് ആ 2-2.5 വയസ്സിലാണ് നിൽക്കണേ. ഇവരൊരു 6 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം നിൽക്കും. പിന്നെ നമ്മളൊരു 8 കൊല്ലം വരെ ഇവരെ നമ്മൾ നോക്കണം. അതിനിടയിൽ ഇവർ കുറേ അസുഖങ്ങൾ വരും, ഒക്കെ വരും. അപ്പം നമുക്ക് അതിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പൈസ ഉണ്ടല്ലോ, ഇവരെ ക്ലോസ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ നമുക്ക് ആ ഒരു ടൈമിൽ ചിലവായി പോവും. പിന്നെ നമ്മുടെ കുറേ ടൈം ചിലവാകും, നമുക്ക് ജോലിക്ക് പോകേണ്ട ഇടയിൽ നമ്മൾ വരേണ്ടി വരും. കാരണം ഡോഗിന് ഒരു അസുഖം പറ്റിക്കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ എന്തായാലും ഡോഗിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ, ഡോഗ് മരിക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തായാലും ഫംഗസ് വന്നിട്ടോ അല്ലെങ്കിൽ അതിനെന്തായാലും അത് ഭയങ്കരമായിട്ട് നരകിച്ചിട്ടാണ് മരിക്കുക. മനുഷ്യന്മാരെ പോലെയല്ല ഡോഗിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വേദനജനകമാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതായത് 1 വർഷത്തോളം അതിൻ്റെ ശരീരം മൊത്തം പൊട്ടി അതിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ് ഡോഗ് മരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. അപ്പോൾ നിങ്ങൾ ഡോഗിനെ വളർത്തുന്നവർ ഒരിക്കലും അത് ലാഭം പ്രതീക്ഷിക്കരുത്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പപ്പീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വിൽക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. അതായത് നമ്മുടെ ഡോഗിനെ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നമ്മുടെ പപ്പീസിനെ സെയിൽ ചെയ്യേണ്ടത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലാണ് സെയിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് പപ്പീസിൻ്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കാണും, പപ്പീസിനെ സെയിൽ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങളുടെ ഡോഗിനെ ആരും അറിയില്ല. നിങ്ങളുടെ വീട്ടിൽ പപ്പീസ് ഉണ്ടായി കഴിഞ്ഞാൽ ആരും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ പപ്പീനെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനെ നിസ്സാര പൈസയ്ക്ക് വല്ല പെറ്റ് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5,000 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരൊരു 12,000-13,000 രൂപയ്ക്ക് വിൽക്കും. അത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഡോഗിനെ ഫേമസ് ആക്കി എടുക്കാന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ഒരു ദിവസം ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു 200 രൂപ ചിലവുണ്ട്. നമുക്ക് 5 ഡോഗാണുള്ളത്, നിങ്ങൾക്ക് അറിയാമല്ലോ. 5 ഡോഗാണ്, ഒരു ദിവസം 200 രൂപ ചിലവുണ്ട്. ഒരാഴ്ചയ്ക്ക് ഒരു ഏകദേശം നല്ല രീതിയിൽ ചിലവുണ്ട്. ഇതൊന്നും നമുക്ക് പപ്പീസിനെ കൊടുത്ത് നമ്മുടെ കയ്യിൽ ആകെ കൂടിയിട്ട് പ്രസവിക്കുന്ന ഡോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്കി മാത്രമല്ലോ, വേറൊരു ഡോഗ് നമ്മുടെ കയ്യിൽ പ്രസവിക്കണമില്ല. അപ്പോൾ ഇത്രയ്ക്ക് വരുമാനം കിട്ടുള്ളോ? വലിയ പൈസ എന്നൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് ചിലവാണ് കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട്, ചേട്ടാ ഞാൻ വലുതാകുമ്പോൾ പട്ടികളുടെ ഒരു ഡോഗിൻ്റെ ഫാം തുടങ്ങുന്നൊക്കെ പറയാറുണ്ട് കിണൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് കിണൽ തുടങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇന്ന് എല്ലാ വീട്ടിലും ഡോഗുകളുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഡോഗുണ്ട്, എൻ്റെ വീടിനടുത്ത് ഒരു 5 വീട് കഴിഞ്ഞാൽ അവിടെ ഒരു ഡോഗുണ്ട്. അപ്പം നിറച്ച് വീടുകളിലും മൊത്തം ഡോഗുകളാണ്. അപ്പോൾ ഇവരെ തന്നെ പപ്പീസിനെ ഇപ്പോൾ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് ഡോഗിൻ്റെ കിണൽ തുടങ്ങിയിട്ട് കാര്യമില്ല. കാരണം ആരും കിണലിൽ വന്നിട്ട് പപ്പീസിനെ എടുക്കില്ല. പപ്പീസിനെ ആൾക്കാർ വീടുകളിൽ പോയിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ ആരും കിണൽ തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്കാനുള്ളൊരു ധാരണ വേണ്ട കേട്ടോ. അതിലൊന്നും അത് കാര്യമില്ല. നമുക്കൊരു ജോലി ഉണ്ടാവണം, അതിൻ്റെ സൈഡിൽ നമുക്കൊരു 4-5 ഡോഗുകളെ വാങ്ങിച്ചിട്ട് വളർത്താം, അതിൻ്റെ പപ്പീസിന് വിൽക്കാം. അപ്പം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടില്ല. അതുപോലെ തന്നെയാണ്, അതായത് നമ്മൾ
ബാങ്കില് നമ്മള് ബാങ്കിലിപ്പോ ഒരു ഡെയിലി ഒരു 1000 വെച്ചിട്ട് ഇടാന്ന് വെക്കുക, അങ്ങനെ ഡെയിലി ഒരു 500 വെച്ചിട്ട് ഇടണ പോലെ. അങ്ങനെ ഇട്ടിട്ടിട്ട് അവസാനം നമുക്ക് ആ പൈസ ഒറ്റയ്ക്ക് തിരിച്ചു കിട്ടും. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ ഡോഗിനെ വളർത്താന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ ഡോറക്കുട്ടിയുടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡോറക്കുട്ടിയുടെ ചെലവ് എന്ന് പറഞ്ഞ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് അവൾക്കൊരു 1000 രൂപയുടെ ഫുഡ് വേണം, റോയൽ കന്നാണ് കൊടുക്കണം, മനസ്സിലായോ? അപ്പൊ ഒരു മാസത്തേക്ക് നിങ്ങൾ ചെലക്കുക 4000 രൂപയുടെ ഫുഡാണ് ഡോറ കഴിക്കണേ. ഡോറയുടെ ചെലവ് ഡോറ നമ്മൾ 25000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് പിന്നെ ഈ കൂട് നമ്മൾ മുന്നെടുത്താണ്. എന്നാൽ ഈ കൂടിലാണ് ഇപ്പൊ അത് കിടക്കണ ഒരു 4000 രൂപ 4500 രൂപയുടെ കൂട്. അപ്പൊ ഇത്രയും ചെലവാക്കിയിട്ട് നമ്മൾക്ക് ഇനി അവള് ഫീമെയിലാണ്, അവളെ ക്രോസ് ചെയ്തിട്ട് ആ പൈസ കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് പണിയുണ്ട്. അതിനിടെ കൂടെ നമ്മൾ ഇവൾക്ക് ഇപ്പൊ അമ്മ എന്റെ അമ്മ ജോലിക്ക് പോവാതെയാണ് ഇവിടെ നിന്നിട്ട് ഈ 5 ഡോഗുകളെ നോക്കണം, മനസ്സിലായി? ഞാൻ അമ്മയോട് പറഞ്ഞു ജോലിക്ക് പോകണ്ട, അമ്മ ഡോഗിനെ നോക്കാന്ന് പറഞ്ഞു, അമ്മ ജോലി നിർത്തിയിട്ടാണ് ഇപ്പൊ ഡോഗിനെ ഒക്കെ നോക്കണേ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി തീരുമാനിക്കുക, നിങ്ങൾ നിങ്ങൾക്ക് എന്തോരം പൈസ കിട്ടുന്ന നിങ്ങൾക്ക് അറിയാലോ. ഡോഗിനെ വളർത്തിയിട്ട് അത്ര വലിയ പൈസ ഒന്നും കിട്ടില്ല എന്നാണ് എന്റെ ഒരു ധാരണ. ഇനി ഡോഗിനെ വളർത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് പറയുന്ന വല്ല ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ ഒന്ന് കമന്റ് അടിക്കുക, നമുക്ക് പരിചയപ്പെടാം, ഫ്രണ്ട്സ് ആവാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഡോഗിനെ വളർത്തി വിട്ടിട്ട്, അതായത് പപ്പീസിനെ വളർത്തി വിട്ടിട്ട് മാത്രം പൈസക്കാരായ ആരെങ്കിലും അറിയാങ്ങ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് അടിക്കുക. ഒരുവിധ ആൾക്കാരൊന്നും ഡോഗിനെ വിറ്റ് പപ്പീസിനെ വിറ്റിട്ടല്ല, ട്രെയിനിങ് ചെയ്തിട്ട്. അതായത് ഒരു പപ്പിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25000 15000 രൂപയ്ക്ക് അവർ വാങ്ങും, ഫീസ് വാങ്ങും. അപ്പോൾ ഒരു മാസം ഒരു 5 ഡോഗിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പൈസയായി, ഒരു ഫാമിലിക്ക് കഴിയാൻ ഒരു പൈസയായി. പിന്നെ അവർക്ക് ഒരു പെറ്റ് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പിന്നെ ഒരുപാട് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കിണൽ നടത്തുന്ന ആൾക്കാർക്കും അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് അവർക്ക് പൈസ കിട്ടണം കേട്ടോ. അപ്പോൾ ശരി, ഇതൊക്കെയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ വേറൊരു കണ്ടന്റായിട്ട് കാണാം. ബൈ.